സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് ഹാഡ് ഹാഡിനെ പറ്റിയാണ്. ശ്രദ്ധിക്കുക, ഹാഡും ഹാഡും കൂടെ ഒന്നിച്ച് വരാറുണ്ടോ? ഉണ്ടെന്ന് നമ്മൾ നേരത്തെ ഒരു ചാപ്റ്റർ പഠിച്ചതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് ഹാഡ് ഹാഡ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഒന്ന് നോക്കുക. ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് രണ്ട് കാര്യങ്ങൾ, കഴിഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് പറയാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, അവിടെ ഒരു കാര്യം മാത്രം പറയാൻ വേണ്ടിയല്ല, രണ്ട് കാര്യങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ബസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ബസ് പോയി എന്ന് പറഞ്ഞു. ഉദാഹരണം, അതായത് ആദ്യമായിട്ട് എന്താണ്, ബസ് പോയി, പിന്നെ ഞാൻ ബസ് സ്റ്റേഷനിലെത്തി. ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞാണല്ലോ, കാരണം ഞാൻ ബസ് കിട്ടാതെ ഇപ്പോൾ നിൽക്കുകയാണ്, ബസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ബസ് കിട്ടാതെ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോഴ എന്നോട് എൻ്റെ അമ്മ ചോദിച്ചു, ആ നീ എന്താ പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ ചെന്നപ്പോഴത്തേനും ബസ് പോയി എന്ന്, ഞാൻ ബസ് സ്റ്റേഷനിലെത്തിയിരിക്കുന്നു ബസ് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചല്ലേ, രണ്ട് പാസ്റ്റിലെ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് എന്തുപയോഗിക്കുന്നത്, ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ആ സെൻറ്റൻസ് ശ്രദ്ധിച്ചാൽ ഈ മഞ്ഞ അക്ഷരത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും എന്നുള്ളതാണ് മഞ്ഞ അക്ഷരത്തിലിരിക്കുന്നത്. ബസ് പോയി എന്നുള്ളത് ഏത് വെള്ള അക്ഷരത്തിൽ എഴുതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ആദ്യം സംഭവിച്ചത് ഏതാണ്? ആദ്യം സംഭവിച്ച് ബസ് പോയി എന്നുള്ളതാണ്, പിന്നീടാണ് ഞാൻ ബസ് സ്റ്റേഷനിൽ എത്തിയത്. ഇനി ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ റൂൾ എന്താണ് പറയുന്നത് ചോദിച്ചാൽ, ആദ്യം നടന്ന കാര്യം പറയാൻ വേണ്ടി എന്തുപയോഗിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. അതായത് ഹാഡ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി പിന്നീട് നടന്ന കാര്യം, രണ്ടാമത് നടന്ന കാര്യം പറയാൻ വേണ്ടി ഏത് ഉപയോഗിക്കണം? സിമ്പിൾ പാസ്റ്റ് ടെൻസും ഉപയോഗിക്കണം എന്നാണ് ഇംഗ്ലീഷിൻ്റെ റൂള്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റൂള് തെറ്റിക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല കേട്ടോ. കാരണം എന്താണ്, അതങ്ങനെയാണ് അതിൻ്റെ റൂള്. അപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇനി ഇപ്പോൾ ഈ സ്ട്രക്ചറ്, ഇവിടെ ഞാൻ പറഞ്ഞു ഏതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആണ് എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഹാഡിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്താണ്, അപ്പോൾ ഇവിടെ ഹാഡിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇനി വേറൊരു കാര്യം എന്താണ്, ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഒന്നിച്ച് ഒറ്റയ്ക്ക് നിൽക്കുമോ? ഇല്ല. ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് വേണം? പാസ്റ്റ് ടെൻസും ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, നമ്മൾ മറക്കരുത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ദ ബസ് ഹാഡ് ലെഫ്റ്റ് ബിഫോർ വി റീച്ച് ദ ബസ് സ്റ്റേഷൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കുക, ദ ബസ് ഹാഡ് ലെഫ്റ്റ്, ആദ്യം സംഭവിച്ചത് ഏതാണ്? ബസ് പോയി അല്ലേ. ബിഫോർ എപ്പോഴാണ്? മുമ്പ്. വി റീച്ച് ദ ബസ് സ്റ്റേഷൻ, ഞങ്ങൾ ബസ് സ്റ്റേഷനിൽ ചെല്ലുന്നതിന് മുമ്പ് ബസ് പോയി എന്നാണ് പറയുന്നത്. ഇനി ഇപ്പോഴ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ, ദ ബസ് ഹാഡ് ലെഫ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചാണ് അല്ലേ, നേരത്തെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ മഞ്ഞ അക്ഷരത്തിൽ ഇവിടെ ഹാഡ് എഴുതിയിട്ടുണ്ട്, ചുമല അക്ഷരത്തിലാണ് V3 എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, അപ്പോൾ ആ മഞ്ഞ അക്ഷരത്തിലുള്ള ഹാഡിന് അർത്ഥം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഹാഡിന് അർത്ഥമൊന്നുമില്ല. അതൊരു സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. ഏത് സ്ട്രക്ചറിൻ്റെ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, മഞ്ഞയ്ക്ക് അർത്ഥമൊന്നുമില്ല, V3 ആണ് ചുമല അക്ഷരം. നമുക്ക് ചില ഉദാഹരണങ്ങൾ കൂടി ഒന്നുകൂടെ നോക്കാം. അതായത് വെൻ ഐ ഗോട്ട് ഹോം യെസ്റ്റർഡേ മൈ വൈഫ് ഹാഡ് ഓൾറെഡി പ്രിപ്പയർഡ് ദ ഫുഡ്. അവിടെ ഓൾറെഡി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞായിരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഹാഡ് പ്ലസ് V3 ഇവിടെ വന്നിട്ടുണ്ട്. എന്നാണ്? വെൻ ഐ ഗോട്ട് ഹോം യെസ്റ്റർഡേ, അവർ ഞാൻ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേന് മുമ്പ് തന്നെ എന്ത് സംഭവിച്ചു? എൻ്റെ ഭാര്യ പിന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി മറ്റൊന്ന്, ഐ അറൈവ്ഡ് വെരി ലേറ്റ് അറ്റ് ദ പാർട്ടി, ഓൾ മൈ ഫ്രണ്ട്സ് ഹാഡ് ഓൾറെഡി ഗോൺ ഹോം. ഓക്കെ, എന്താണ്, ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് പാർട്ടിയിൽ എത്തിയത്, അന്നേരത്തിനും എൻ്റെ എല്ലാ കൂട്ടുകാരും വീട്ടിൽ പോയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ കണ്ടു പിന്നെ ഹാഡ് പ്ലസ് V3 ആണ് ഉപയോഗിച്ചിരുന്നത്. ഏതിന്? ആദ്യം നടന്ന കാര്യം പറയാൻ വേണ്ടി അല്ലേ. രണ്ടാമതാണല്ലോ ഞാൻ പാർട്ടിയിലെത്തിയത്, അതുകൊണ്ടാണല്ലോ അവരല്ലേ പോയത് അല്ലേ. കറക്റ്റ്. ഇനിയിപ്പോഴ് നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കാണും എന്താണ് ബിഫോർ, ആഫ്റ്റർ, ഓൾറെഡി, ബൈ ദ ടൈം എന്നൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ചിലതൊക്കെ ഉപയോഗിച്ചല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ എന്താണ് നടന്നു കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. ഇനി നമ്മൾ
ശ്രദ്ധിക്കേണ്ട മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, ഈ ഹാവ് എന്ന് പറഞ്ഞാൽ ഒരു വെർബിനെ പറ്റി നമ്മൾ പഠിച്ചാണ്. ഏതാണ് അതുകൊണ്ട് ഞാൻ ഈ നമ്മളാ മുമ്പേ കണ്ട മഞ്ഞ നിറത്തിലുള്ള ഹാഡല്ല, അതല്ലാതെ ഹാവ് എന്ന് പറഞ്ഞാൽ വേറൊരു വെർബ്, അതിനൊരർത്ഥമുള്ള ഒരു ക്രിയയെ പറ്റി നമ്മൾ പഠിച്ചാണ് അല്ലേ, ഒരു പ്രവൃത്തി ക്രിയ ഉപയോഗിക്കേണ്ട ഒരു പ്രവൃത്തിയെ പറ്റി നമ്മൾ പഠിച്ചാണ് ആ ഹാവ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചുമല അക്ഷരത്തിരിക്കുന്നത്. ആ ഹാവിൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? ഒന്ന്, കഴിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട് അല്ലേ ഹാവ്. രണ്ട്, ഉണ്ട്, എനിക്കുണ്ട് എന്നുള്ള ഒരർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഓണർഷിപ്പ് അല്ലേ, ഉണ്ടെന്നുള്ളത് തന്നെയാണ് അവിടെ ഓണർഷിപ്പും വരും. എന്താണ്, എൻ്റെ സ്വന്തമാണ്, എൻ്റെ ഉടമസ്ഥതയിലുള്ള ഓണർഷിപ്പ് എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഹാവ് ഉപയോഗിക്കാം. ഇനി ഈ ഹാവിന്, അപ്പോഴേ ഹാവ് ഒരു വെർബായതുകൊണ്ട് അതിന് V1, V2, V3 എല്ലാം ഉണ്ട് അല്ലേ. ഈ ഹാവിൻ്റെ V1S എന്ന് പറഞ്ഞാണ് ഹാസ്. ശ്രദ്ധിക്കുക, ഇനിയിപ്പോഴേ ഈ V1-ൻ്റെ V2, V3 എന്തൊക്കെയാണ്? ഹാവ്, ഹാഡ്, ഹാഡ്. അപ്പോഴേ ഇവിടെ ചുമല അക്ഷരത്തിലുള്ള ഈ ഹാഡ് ചുമല അക്ഷരത്തിൽ തന്നെ ഉള്ള ഹാഡ് അല്ലേ, ആ V2-ഉം V3-ഉം വന്നിരിക്കുന്നു. ഇനി ഇവിടെ അർത്ഥം എന്താണ് വരുന്നത്? ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളത്, അപ്പോഴേ ഹാഡിന് ഉണ്ടായിരുന്നു എന്നാണ് അല്ലേ, അങ്ങനത്തെ അർത്ഥമല്ലേ വരുന്നത്. ഇനിയിപ്പോൾ ഹാവ് എന്ന് പറഞ്ഞാൽ കഴിക്കുക, അപ്പോൾ ഈ ഹാഡിൻ്റെ അർത്ഥം എന്താണ്? കഴിച്ചു കഴിഞ്ഞു എന്നുള്ളതല്ലേ, നമ്മൾ പഠിച്ചാണല്ലോ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ V2-ഉം V3-ഉം എന്ന് പറഞ്ഞാൽ ആ സംഭവം കഴിഞ്ഞു എന്നുള്ള അർത്ഥം അല്ലേ. നമുക്ക് നോക്കാം, ഹാഡ് ഉണ്ടായിരുന്നു അല്ലെ കഴിച്ചു എന്നുള്ളൊരു അർത്ഥത്തിൽ നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. ഐ ഹാഡ് എ കാർ ലാസ്റ്റ് ഇയർ. ഓക്കെ, എനിക്ക് കഴിഞ്ഞ വർഷം ഒരു കാർ ഉണ്ടായിരുന്നു അല്ലേ. ഐ ഹാഡ് ഹൈദരാബാദി ബിരിയാണി ലാസ്റ്റ് സൺഡേ ആൻഡ് ഇറ്റ് വാസ് ഡെലീഷ്യസ്. ഓക്കെ, എന്താണ് കഴിഞ്ഞ ഞായറാഴ്ച? അവിടെ ഹാഡിനർത്ഥം കഴിച്ചു എന്നുള്ളത് അല്ലേ. കഴിഞ്ഞ ഞായറാഴ്ച എന്ത് ചോദിച്ചു? ഒരു നല്ല ഒരു ഹൈദരാബാദി ബിരിയാണി, അത് നിങ്ങൾ കഴിച്ചിട്ടില്ല, തീർച്ചയായിട്ടും കഴിക്കണം കേട്ടോ. അപ്പോൾ കഴിച്ചു, ഇറ്റ് വാസ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് വളരെ നന്നായിട്ടെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ഡെലീഷ്യസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഹാഡ് ഹാഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഐ ഹാഡ് ഹാഡ് ലോട്ട് ഓഫ് ഓറഞ്ചസ് ബിഫോർ ഐ വെൻ ഫോർ ദ പാർട്ടി യെസ്റ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ്, ഞാൻ പാർട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് ഓറഞ്ച് കഴിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? പാർട്ടിക്ക് പോയി ഓറഞ്ച് കഴിച്ചു, നമ്മൾ ഓറഞ്ച് കഴിച്ചു അല്ലെ, ഒരുപാട് ഓറഞ്ച് കഴിച്ചു, അതിനുശേഷം പാർട്ടിക്ക്. അതുകൊണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഈ പാർട്ടിക്ക് പോയപ്പോൾ ഒരുപാട് ഫുഡ് കഴിക്കാതിരുന്നതുകൊണ്ട് എൻ്റെ സുഹൃത്ത് ചോദിച്ചു, അതെന്താ നീ ഒത്തിരി ഫുഡ് കഴിക്കുന്നത്? അപ്പോൾ ഞാൻ പറയണേ, ഞാൻ ഒത്തിരി ഓറഞ്ച് കഴിച്ചായിരുന്നു, അതുകൊണ്ട് എന്നാ പറ്റി നന്നായിട്ട് നമുക്ക് പോൾ ചെയ്യാൻ പറ്റിയില്ലെന്ന് പറയാണ്. അപ്പോഴേ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഹാഡ് ഹാഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ ആ മഞ്ഞ നിറമുള്ള ഹാഡ് അർത്ഥമൊന്നുമില്ല, പക്ഷേ രണ്ടാമത് വന്നിരിക്കുന്ന ഈ ഹാഡ് അത് കഴിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥമാണ് വന്നിരിക്കുന്നത് അല്ലേ. എന്താണ് കാരണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ അകത്ത് ഹാഡ് പ്ലസ് V3, ഇവിടെ ഈ ചുമല നിറത്തുള്ള ഹാഡ് V3 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. നമുക്ക് മറ്റു ഉദാഹരണം നോക്കാം. ആഫ്റ്റർ ഹി ഹാഡ് ഹാഡ് എൻ ഓപ്പറേഷൻ ഹി ഫെൽറ്റ് മച്ച് ബെറ്റർ. ഓക്കെ, അവന് ഓപ്പറേഷന് ശേഷം ഉണ്ടായിരുന്നു എന്നുള്ളൊരർത്ഥമാണ് ഇവിടെ ഈ ഹാഡ് ഹാഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ അപ്പോസ്ട്രോഫി ഡി എന്ന് പറഞ്ഞാൽ അവിടെ ഹാഡ് എന്നാണ് അർത്ഥം വരുന്നത്. നമ്മൾ അങ്ങനെ ചുരുക്കി എഴുതാൻ വേണ്ടി നമ്മൾ പഠിച്ചാണ് അല്ലേ. അപ്പോൾ അതല്ലാതെ നമ്മൾ വികസിപ്പിച്ചെഴുതുകയാണ് എന്താണ് വരുന്നത്? ആഫ്റ്റർ ഹി ഹാഡ്, പിന്നെ ആ ഹാഡിന് അർത്ഥമുണ്ടോ? ഇല്ല. പിന്നെ ചുമല ഹാഡ്. അപ്പോൾ ആഫ്റ്റർ ഹി ഹാഡ് ഹാഡ് ആൻ ഓപ്പറേഷൻ ഹി ഫെൽറ്റ് മച്ച് ബെറ്റർ. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേഷന് ശേഷം അവൻ നന്നായിട്ട് തോന്നുന്നു, ഞാൻ നല്ല സൗഖ്യമൊക്കെ ആയതുപോലെ തോന്നുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിഫോർ ഐ ഗോട്ട് ഹോം യെസ്റ്റർഡേ മൈ കിഡ്സ് ഹാഡ് ഹാഡ് ദ ഫുഡ്. ഓക്കെ, എന്താണ്? ഞാൻ ഇന്നലെ ഒത്തിരി താമസിച്ചാണ് വീട്ടിലെത്തിയത്, പക്ഷേ ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ എന്നാ സംഭവിച്ചു? ഞാൻ അവർ ഫുഡ് കഴിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെ ഹാഡ് ഹാഡ് അല്ലേ. അപ്പോഴേ ശ്രദ്ധിക്കുക, ആദ്യം നടന്നെന്താണ്? ആ പിള്ളേർ ഫുഡ് കഴിച്ചില്ലേ, അതിനുശേഷം ഞാൻ വീട്ടിലെത്തി. ഓക്കെ, ഇനിയിപ്പോഴേ പണ്ടത്തെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ഇപ്പോൾ കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്നു, നമ്മളത് ഓർത്ത് വിഷമിക്കാറുണ്ട് അല്ലേ. നമ്മൾ പണ്ട് പഠിച്ചില്ല, അതുകൊണ്ട് നമുക്കിപ്പോഴും നല്ല ജോലി കിട്ടിയില്ല എന്നൊക്കെ അങ്ങനത്തെ ഒക്കെ ഓർത്ത് നമ്മൾ വിഷമിക്കാറില്ലേ അല്ലേ. അപ്പോഴ് അവിടെയൊക്കെ നമ്മൾ ഇഫ് ചേർത്താണ് ഇത് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പണ്ട് പഠിക്കാതിരുന്നിട്ട് നിങ്ങൾക്ക് നല്ല ജോലി കിട്ടിയില്ലെന്ന് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് അധ്വാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. ഓക്കെ, അത് വേറൊരു കാര്യം. എങ്കിലും ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു അവസരത്തിൽ ഇത് ഉപയോഗിക്കാം, നമുക്ക് ഈ ഹാഡ് ഹാഡ് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇഫ് ഐ ഹാഡ് ഹാഡ് എ ഗുഡ് എഡ്യൂക്കേഷൻ ഐ വുഡ് ഹാവ് ഗോട്ട് എ ബെറ്റർ ജോബ്. ഓക്കെ, ഇവിടെ
പരിതാപം മാത്രമേ ഉള്ളൂ. എന്താണ് പറഞ്ഞാൽ, എനിക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ആദ്യത്തെ സെൻറ്റൻസ് നോക്കുക, ഇഫ് ഐ ഹാഡ് ഹാഡ് എ ഗുഡ് എഡ്യൂക്കേഷൻ, എനിക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഗോട്ട് എ ബെറ്റർ ജോബ്. ഓക്കെ, അപ്പം അതിൻ്റെ സ്ട്രക്ചർ എന്നാ വരുന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഒന്നും കൂടെ ഇതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ഇവിടെ പരിതാപം മാത്രമേ ഉള്ളൂ, രണ്ടും സംഭവിച്ചില്ല. എന്താണ്, ഗുഡ് എഡ്യൂക്കേഷനും കിട്ടിയില്ല, നല്ല വിദ്യാഭ്യാസവും കിട്ടിയില്ല, നല്ല ജോബും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതോർത്ത് ഒരു വിഷമമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇഫ് സബ്ജക്റ്റ് ഹാഡ് ഹാഡ് പ്ലസ്, അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ കണ്ടു, അത് സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് വി ത്രീ ആണ് വരുന്നത്. അതായത് അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ആകുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ കണ്ടാൽ നമുക്കൊന്നുകൂടെ കാണാം ആ സെൻറ്റൻസ് തന്നെ ഒന്ന് എടുത്തു വെച്ച് കാണാം. ഇനിയിപ്പോൾ നെഗറ്റീവ് ഇങ്ങനെ അല്ലാത്തത് കൊണ്ട് അങ്ങനെ ആയില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് നെഗറ്റീവ് ഉപയോഗിക്കാം. അതിൻ്റെ സ്ട്രക്ചർ, ഇഫ് സബ്ജക്റ്റ് ഹാഡ് നോട്ട് ഹാഡ് പ്ലസ് സബ്ജക്റ്റിൻ്റെ കൂടെ വുഡ് നെവർ എന്നാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉദാഹരണം ഒന്നും കൂടെ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മളൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കാം. ഇഫ് ഐ ഹാഡ് ഹാഡ് എ ഗുഡ് എഡ്യൂക്കേഷൻ ഐ വുഡ് ഹാവ് ഗോട്ട് എ ബെറ്റർ ജോബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ വെച്ച് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഏറ്റവും താഴെ കൊടുത്തിരുന്ന സ്ട്രക്ചറാണ് ഇഫ് സബ്ജക്റ്റ് ഹാഡ് ഹാഡ് പ്ലസ് അല്ലേ. എന്താണ് സബ്ജക്റ്റ്? രണ്ടാമത്തെ സെൻറ്റൻസ് ആയിട്ട് വരുന്നത് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് വി ത്രീ ആണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഇവിടെ ഇഫ് ഐ ഹാഡ് ഹാഡ് എ ഗുഡ് എഡ്യൂക്കേഷൻ ഐ വുഡ് ഹാവ് ഗോട്ട് എ ബെറ്റർ ജോബ് എന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു, പക്ഷേ രണ്ടും സംഭവിച്ചിട്ടില്ല. അത് മനസ്സിലാക്കുക, നമുക്ക് നല്ല എഡ്യൂക്കേഷനും കിട്ടിയില്ല, ജോബും കിട്ടിയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ നെഗറ്റീവായിട്ട് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇഫ് ഐ ഹാഡിൻ്റ് ഹാഡ് എ ഗുഡ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഐ ഹാഡ് നോട്ട് എന്നുള്ളതാണ് ഹാഡിൻ്റ്. ഇഫ് ഐ ഹാഡിൻ്റ് ഹാഡ് എ ഗുഡ് എഡ്യൂക്കേഷൻ ഐ വുഡ് നെവർ ഹാവ് ഗോട്ട് ദിസ് ജോബ്. ഓക്കെ, എനിക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ജോബ് കിട്ടുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് സംഭവിച്ചു. എന്താണ്? എനിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി, അതുകൊണ്ട് എനിക്ക് നല്ല ജോലിയും കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നെഗറ്റീവായിട്ട് നമ്മൾ പറയുന്നതാണ്. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കാണുമ്പോൾ അയ്യോ ഇതത്ര ബുദ്ധിമുട്ടാണോ എങ്കിൽ പഠിക്കേണ്ട, എന്നാൽ പഠിക്കണ്ട. എന്താണ്, നമ്മൾ ആദ്യത്തെ ഭാഗം മാത്രം പഠിക്കുക. ഇത് നമ്മൾ കുറച്ചും കൂടെ വേണമെങ്കിൽ കഴിഞ്ഞ് വേണമെങ്കിലും പഠിക്കാൻ പറ്റും. പക്ഷേ ഇത് സിമ്പിളാണ്, നിങ്ങളിങ്ങനെ ചിന്തിക്കുക, ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ഒന്ന് പരിശീലിക്കുക, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അല്ലേ. അപ്പോൾ നെഗറ്റീവായിട്ട് അങ്ങനെ പറയാമെന്നുള്ളതാണ്. അതിൻ്റെ സ്ട്രക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഇഫ് സബ്ജക്റ്റ് ഹാഡ് നോട്ട് ഹാഡ്, അതിനുശേഷം രണ്ടാമത്തെ സെൻറ്റൻസ് എങ്ങനെ വരുന്നത്? സബ്ജക്റ്റ് വുഡ് നെവർ പ്ലസ് വി ത്രീ. ഇവിടെ വുഡ് നോട്ട് എന്നല്ല വരുന്നത്, വുഡ് നെവർ എന്നാണ് വരുന്നത്. അവിടെ നിങ്ങളുടെ സംശയം എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, ഇവിടെ മറ്റുദാഹരണം. ഇഫ് ഷീ ഹാഡ് ഹാഡ് ചിൽഡ്രൻ ലേറ്റർ ഇൻ ഹർ ലൈഫ് ഷീ വുഡ് ഹാവ് ബീൻ എ ബെറ്റർ മദർ. ഓക്കെ, അവൾക്ക് കുറച്ച് താമസിച്ചാണ് കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ, അവളുടെ കുറച്ച് പ്രായമായി കഴിഞ്ഞാണ് കുട്ടികൾ ഉണ്ടെങ്കിൽ അവൾ ഒരു നല്ല അമ്മയാകുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബീൻ വി ത്രീ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ സെൻറ്റൻസിൽ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ സെൻറ്റൻസിനെ നിങ്ങൾ മലയാളത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അവൾക്ക് താമസ നേരത്തെ തന്നെ കുഞ്ഞുങ്ങളുണ്ടായി, പക്ഷേ അവളൊരു നല്ല മദറും അല്ലായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോഴും അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇഫ് ഐ ഹാഡ് ഹാഡ് അനദർ ടെൻ മിനിറ്റ്സ്, ഇവിടെ ഈ അപ്പോസ്ട്രോഫി ഡി എന്നുള്ള ഹാഡ് എന്നുള്ളതാണ്. ഇഫ് ഐ ഹാഡ് ഹാഡ് അനദർ ടെൻ മിനിറ്റ്സ് ഐ വുഡ് ഹാവ് ആൻസേർഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ പരീക്ഷയ്ക്ക് പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ എപ്പോഴും പറയുന്ന, നമ്മൾ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പറയുന്നൊരു കാര്യമാണ് അല്ലേ. എന്താണ്? എനിക്കൊരു പത്ത് മിനിറ്റും കൂടെ കിട്ടിയായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ മൊത്തം തകർത്ത് വാരിയേനെ, മൊത്തത്തിൻ്റെ ഉത്തരം എഴുതിയേനെന്ന്. സത്യത്തിലെ സമയം കിട്ടിയില്ല, നമ്മൾ പിന്നെ ഒരു ഉത്തരം എഴുതിയില്ല അല്ലേ, രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം എഴുതിയുള്ളൂ പത്തെണ്ണത്തിൽ. അപ്പം അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൻ്റെ ഷോർട്ടാക്കിയാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ഐ അപ്പോസ്ട്രോഫി ഡി എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ സെൻറ്റൻസിൽ വുഡിൻ്റെ അപ്പോസ്ട്രോഫി വി, വുഡ് ഹാവ് എന്നാണ് ഇവിടെ
ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഹാഡ് ഹാഡ് കൂട്ടി നിങ്ങൾ കമൻറ്റിൽ താഴെ ഒരു സെൻറ്റൻസ് എഴുതുക. അപ്പോൾ തീർച്ചയായിട്ടും അത് മറക്കരുത്, ഒരു കമൻറ്റിൽ നിങ്ങൾ എഴുതുക, ഒരു സെൻറ്റൻസ് എഴുതുക. അപ്പോഴേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നെങ്കിൽ ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.